ഇഷ്ടം മാമ എവിടെയാണ് വരുമാനം ഉണ്ടാകുന്നുണ്ട്. അത് വെള്ളം പോലെ ചോർന്നു പോകാതെ അത് സ്വരൂപിച്ചു വെക്കണം, അത് നിക്ഷേപിക്കണം. അതോടൊപ്പം തന്നെ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ചെലവഴിക്കണം, പല വിധത്തിലും ചെലവഴിക്കണം, അത് എങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന, ചെറിയ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സാമ്പത്തിക ഭാഗം. അതുപോലെ നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ. ഹായ് ഫ്രണ്ട്സുകളെ, ചെങ്കുകളെ, ചെങ്കടിപ്പുകളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കോട്ടൂർ വനമേഖലയിലെ മണ്ണാങ്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വീഡിയോയിലും ദൃശ്യങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. പ്രോഗ്രാം എന്തെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ലീഡ് ബാങ്ക് തിരുവനന്തപുരത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സാക്ഷരതാ പരിപാടിയാണ് നടത്തുന്നത്. കോട്ടൂർ വനമേഖലയുടെ ആദിവാസി സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാക്ഷരതാ ക്ലാസ്സാണ് നടത്തുന്നത്. നമ്മുടെ ബാങ്കിങ്ങിനെ കുറിച്ച് അറിവില്ലാത്തവർക്കും അതിനെക്കുറിച്ച് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സാക്ഷരതാ ക്ലാസ്സാണ് ഇത് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് ബാങ്കിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ AGM ഉണ്ട്, അതേപോലെ ഗ്രാമീണ ബാങ്കിൻ്റെ DGM ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരുണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ആൾക്കാരുണ്ട്, അതേപോലെ RBIയുടെ റീജിയണൽ ഡയറക്ടറുണ്ട്. അപ്പം RBIയിലെ റീജിയണൽ ഡയറക്ടർ ഭദ്രയെന്നും കുളത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതുപോലെ ഓരോ ബാങ്കിന്റെ ആൾക്കാരും ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ കഴിയുന്നവർക്ക് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ബാങ്കിന്റെ റീജിയണൽ മാനേജർ എന്ന പദവിയിൽ ഈ പദവി ഉപയോഗിച്ച് ജോബ് കാര്യം നിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യം പോലീസ് സാറെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സനൽകുമാർ സാറാണ് വീട്ടിലിരിക്കുന്ന അസിസ്റ്റന്റ് ജനറൽ മാനേജർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് സാദരം സ്വാഗതം ചെയ്തു കൊണ്ടുവന്നു. ശ്രീ മാഡം ശ്രീദേവി സുരേഷ് ചോനമ്പാറ വാർഡ് മെമ്പറാണ്. നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള നിങ്ങളുടെ കൂടെ തന്നെ ചോദിച്ചു, മാഡം ഇങ്ങനെ നമുക്കൊരു കൈവശ രേഖ തന്നാൽ ലോൺ അടയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴും അവർ അടയ്ക്കും, കാരണം ഇപ്പൊ തൊഴിലുറപ്പുണ്ട്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പൊ എല്ലാ സെറ്റിൽമെന്റിലും ഈ ചോരാമ്പറ വാർഡിനെ സംബന്ധിച്ച് 23 സൈറ്റുകളിലാണ് ഇപ്പൊ തൊഴിലുറപ്പ് നടക്കുന്നത്. ഇന്ന് രാത്രി പ്രോജക്ട് മീറ്റിംഗ് നടത്താൻ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് റിസർവ് ബാങ്കിന് സഹായിച്ച ഇവിടുത്തെ വാർഡ് മെമ്പറിന്റെ സഹായം തീർച്ചയായിട്ടും ശ്രീമതി ശ്രീദേവി സുരേഷ്, അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ സംഘാടകർക്കും വളരെയധികം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ ബാങ്കുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, SLBC കണ്ണിങ്ങളിലേക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാരും എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ നീണ്ട പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എനിക്ക് ശേഷം വരുന്ന ആൾക്കാർ ഇതിലും കൂടുതൽ വിശദമായിട്ട് ഇനിയും പറയാൻ നിൽക്കുന്നുണ്ട്. എങ്കിലും റിപ്പീറ്റേഷൻ ആണെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുമാനം ഉണ്ടാകുന്നുണ്ട്, അത് വെള്ളം പോലെ ചോർന്നു പോകാതെ അത് സ്വരൂപിച്ചു വെക്കണം, അത് നിക്ഷേപിക്കണം. അതോടൊപ്പം തന്നെ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ചെലവഴിക്കണം, പല വിധത്തിലും ചെലവഴിക്കാം, അത് എങ്ങനെ ചെലവഴിക്കണം. അതോടൊപ്പം തന്നെ വായ്പ എടുക്കാനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ
വളരെ പ്രസക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുകയും പറയുകയും ഉദാഹരണത്തിന് വിദ്യാഭ്യാസ ലോൺ, ഇതിനൊക്കെ വളരെയധികം പലരധികം പലതരം സ്കീമുകളുണ്ട്. ഉദാഹരണത്തിന് 4 ലക്ഷം വരെ നമുക്ക് കൊളാറ്ററൽ ഫ്രീ ലോൺ കൊടുക്കാനുള്ള സ്കീമൊക്കെ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയും, കാരണം വിദ്യാഭ്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക സാക്ഷരതയുടെ പ്രശ്നം വരുന്നില്ല. അപ്പൊ ആദ്യം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം. ഇപ്പൊ വിദ്യാഭ്യാസ വായ്പയുടെ മെമ്പർ ശ്രീമതി ശ്രീ ദേവി സുരേഷ്, ശ്രീ തോമസ് മാത്യു സർ, റീജിയണൽ ഡയറക്ടർ റിസർവ് ബാങ്ക്, ശ്രീകുമാർ സർ, വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാനിയെ സദസ്സിലിരിക്കുന്ന ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഈ ഒരു പരിപാടി നേരത്തെ ശ്രീകുമാർ സർ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെയും തോമസ് മാത്യു സാർ പറഞ്ഞതുപോലെ നമ്മൾക്ക് തൊഴിലുറപ്പിലും കൂടി പൈസ കിട്ടുന്നുണ്ട്. മറ്റുള്ള മാർഗങ്ങളിൽ കൂടി, അതായത് കാട്ടിലെ വിഭവങ്ങൾ, റബ്ബർ, ഇവിടെ കുറച്ച് റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു, കുരുമുളകുണ്ട്, അങ്ങനെ പൈസ കിട്ടുന്നുണ്ട്, മഞ്ഞളുണ്ട്. അപ്പോ നമുക്ക് സമ്പാദ്യശീലം വളർത്തണം. സമ്പാദ്യശീലം വളർത്തിയാൽ മാത്രമേ നമുക്ക് ഇന്ന് നമുക്ക് സമ്പാദിക്കുന്ന പൈസ നാളെ വേറെന്തെങ്കിലും അത്യാവശ്യ സന്ദർഭത്തിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ വരരുത്. അതിനുവേണ്ടിയിട്ടുള്ള റിസർവ് ബാങ്ക് നടത്തുന്ന ഈ 18 വയസ്സാകുമ്പോൾ തന്നെ അവർക്കൊരു പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് ഒരു ചെറിയ സംഖ്യ നമ്മുടെ മാതാപിതാക്കൾ അപ്പൊ തന്നെ മാറ്റിവെച്ച്, ഞാൻ ഇന്ന പദ്ധതിയൊന്നും പറയില്ല, അനുയോജ്യമായ ഒരു പദ്ധതിയിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന, ചെറിയ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സാമ്പത്തിക പാഠം. അതുപോലെ നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഈ നമ്മുടെ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന പണപ്പെരുപ്പമാണ്. അതിലെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പണപ്പെരുപ്പമാണ്. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ 10 ഏക്കർ ഭൂമിയൊക്കെ ഉള്ളവർ ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ ഇത്തരം ഭൂമി നമ്മള് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിലക്കയറ്റവും നിറഞ്ഞു നിർത്താൻ പറ്റും. നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിലക്കയറ്റവും ഒരളവ് വഴി ഒരളവ് വരെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കുക. നേരത്തെ സാർ സൂചിപ്പിച്ച, മാഡം സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഇടയിൽ നിന്നും IAS കാരുണ്ട്, IPSകാരുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെയും വളർത്തി കൊണ്ടുവന്ന് ആ രീതിയിൽ എത്തിക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കേരള ഗ്രാമീണ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒരു ബിസിനസ് കറസ്പോണ്ടന്റ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് ബാങ്കിങ് സേവനം ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണമെന്നും റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും നമ്മൾ പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ തരത്തിലുള്ള ബാങ്കിങ് സംബന്ധിച്ച ആവശ്യങ്ങൾക്കും കേരള ഗ്രാമീണ ബാങ്കിന്റെ എല്ലാ സഹകരണങ്ങളും ഒന്നുകൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മളിങ്ങനെ രാവിലെ ഇത്രയും ദൂരം കയറി ജീപ്പിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ സാഹസികമായ യാത്രയായിട്ട്, അപ്പോഴത്തേക്ക് ഒരു ദിവസം വരുമ്പോഴത്തേക്ക് നമുക്കതൊരു സാഹസിക യാത്ര എൻജോയ് ചെയ്ത് വരാൻ പറ്റും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട, എല്ലാ ദിവസവും ഇത് ഒരു യാത്ര പതിവാക്കിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചും ഇത്രയും രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് വേറൊരു നല്ല സാഹചര്യത്തിൽ വളരുന്ന അവരുമായിട്ട് ചേർന്ന് അവരോടൊപ്പം വളരാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ബാങ്കുകളെല്ലാം ഇവിടെ വന്നിട്ട് ബാങ്കിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു അവബോധനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒന്ന്. രണ്ടാമത്, യൂണിയൻ ബാങ്കിന്റെ നമുക്ക് ഇവിടെ ഒരു ബ്രാഞ്ചുണ്ട്. അപ്പൊ ഒന്ന്, മാഡം പറഞ്ഞതുപോലെ ഇപ്പൊ പലപ്പോഴും ഇതേപോലെ തിരക്കുള്ള സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള, അതായത് നമ്മൾ കഴിവതും പറയട്ടെ സീനിയർ സിറ്റിസൻസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴിവതും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ളതായിരിക്കും. പക്ഷെ പലപ്പോഴും അത് പൂർണ്ണമായിട്ടും ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, സഹായിക്കുന്ന രീതിയിൽ ചിലപ്പം ഉണ്ടായില്ലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. രണ്ടാമത്, BC എല്ലാവരും പറയുന്ന പോലെ ബിസിനസ് കറസ്പോണ്ടൻസ് പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം, നിങ്ങൾക്ക് ഇവിടെ വന്ന് തന്നെ ബാങ്കിങ് സർവീസ് തരുന്നത്, നിങ്ങൾക്ക് അങ്ങോട്ട് വരാതെ അവർ ഇങ്ങോട്ട് വന്നിട്ട് അവർ മെഷീൻ ഉപയോഗിച്ച്
ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യം അത് ഏത് ബാങ്ക് ആയിരുന്നാലും ഇവിടെ ഏതൊക്കെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നോ അതെല്ലാം. അപ്പൊ ബാങ്കിന്റെ പൊതുവെയുള്ള ഇത് കൂടുതൽ കൂടുതൽ രീതിയിൽ ആൾക്കാരുടെ ബ്രാഞ്ചിൽ വരുന്നത് കുറച്ച് അവർക്ക് അവരുടെ വീട്ടിലിരുന്നോ അവരുടെ മൊബൈൽ വഴിയോ അവരുടെ വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ്. അപ്പൊ മൊബൈല് മറ്റേ സിറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻസ് ഇവിടെ വന്നിട്ട് ഇതേപോലെ പ്രധാനമായിട്ടും ഇതായിരിക്കുമല്ലോ പൈസ എടുക്കുന്നത് എടുക്കുന്നതായിരിക്കും. അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വായ്പയുടെ എല്ലാ ബാങ്കും ചെയ്യുന്നത് പോലുള്ള വായ്പാ പദ്ധതി യൂണിയൻ ബാങ്കിനുണ്ട്. എല്ലാ നാഷണൽ ബാങ്കും അല്ലെങ്കിൽ എല്ലാ ഇതേപോലുള്ള വർക്ക് ചെയ്യുന്ന ബാങ്കുകൾക്കും ഏകദേശം ഒരേപോലെയുള്ള സാഹചര്യമായിരിക്കും. വലിയ വ്യത്യാസമൊന്നും കാണില്ല. അപ്പം വേറെ ബാങ്കുകൾ ചെയ്യുന്ന പോലെയുള്ള എല്ലാ സേവനങ്ങളും യൂണിയൻ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ മേഖലയിൽ എല്ലാ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരെ കൂട്ടിക്കൊണ്ട് ഒരു നല്ലൊരു പരിപാടിയാണ് നമ്മുടെ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് ഏറെക്കുറെ ആൾക്കാർക്ക് പ്രയോജനം ആകുമെന്നാണ് എന്റെ ഉറപ്പ്. സാമ്പത്തികം ആണ് താരക നേരത്തെ പറഞ്ഞു പറഞ്ഞ സാമ്പത്തികമാണ് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന പൈസയാണ് ഉള്ളത്. അല്ലാതെ വേറെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം നാട്ടുപുറത്തേന്റെ പന്നിയിലെയും മൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. അതിനേക്കാളി ഇരട്ടിയാണ് നമ്മുടെ ഈ ഭാഗത്ത് കാട്ടുപുറത്തും പറഞ്ഞ് പ്ലാവ് എല്ലാ മൃഗങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരുക്ക കിട്ടുന്നത് അതിന് 100 രൂപയാണ് ഈ കഴിഞ്ഞ പ്ലാവ് വിലയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉപജീവന മാർഗം ഈ തൊഴിലുറപ്പും കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തികം നമ്മളെ വേഗതയിടുക എന്ന് പറഞ്ഞത് വലിയ നഷ്ടമാണ്. പിന്നെ തുച്ഛമായ കുറച്ച് പേരാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ എനിക്കും അറിയാം, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അവിടെ പോകുമ്പോൾ എന്നെ സഹായിക്കുന്ന ആ ബാങ്കിലുള്ളവരാണ്. പൈസ എടുക്കാനായാലും ഇടാനായാലും അവരെ ഒരു സഹകരണം കൊണ്ട് നമ്മുടെ ഈ മേഖല ഒട്ടുമിക്ക ആൾക്കാരും അവിടെയാണ് അക്കൗണ്ടുള്ളത്. പിന്നെ കുട്ടിച്ചെറി യൂണിയൻ ബാങ്കിൽ കുറഞ്ഞ പേർക്ക് അതിന്റെ അക്കൗണ്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് ഈ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. പിന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനും ലോൺ എടുക്കാൻ നമുക്ക് നിവർത്തിയില്ല. നമുക്കൂടെ കരുതി തരുതിയൊന്നുമില്ല. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കൈവശമായിരിക്കും ആ ആഗ്രഹമുള്ളത്. പക്ഷെ അത് പറ്റി ബാങ്കൊന്നും നമുക്ക് ലോൺ തരുന്നില്ല. പിന്നെ നമ്മളെ കൂടെ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള ആരെങ്കിലും കരുതി തരുതിയിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മേഖലയിലുണ്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ച് കുറച്ചെങ്കിലും നമ്മുടെ ബാങ്ക് എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് നമുക്കൊരു അനുകൂലമായ കാര്യം ചെയ്തു തന്നാൽ നന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. യാത്ര ചെയ്ത് വന്നപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. അപ്പൊ അത് രാവിലെയും വൈകിട്ടും കുട്ടികൾ ഇവിടെ എത്ര ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് പിക്കിയത് തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ജീപ്പ് യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഡ്രൈവർ പറഞ്ഞ് അതിന് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലൊരു അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കാനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ബാങ്ക് സന്നദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ മുകളിൽ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ കോട്ടൂർ ശാഖ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, കോട്ടൂർ ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ എല്ലാ ഫിനാൻഷ്യൽ ഇടപാടുകളും ഇന്ത്യയുടെ റീജിയൻ ഡയറക്ടർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നത് ഇവിടുത്തെ മണ്ണാങ്കണത്തെ ക്യാമ്പിനെ കുറിച്ച്. ഞങ്ങൾ റിസർവ് ബാങ്കിൽ നിന്ന് ഇവിടെ മണ്ണാങ്കണത്ത് ഒരു സാക്ഷരതാ സാമ്പത്തിക സാക്ഷരതയെ പറ്റിയിട്ട് ഒരു ക്യാമ്പ് നടത്തുകയുണ്ടായി. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ റിസർവ് ബാങ്കിൽ നിന്ന് ഒരു 6 ഉദ്യോഗസ്ഥന്മാർ പിന്നെ മറ്റു ബാങ്കുകളുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. ജനങ്ങളെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ സെറ്റിൽമെൻറ്റിലത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയെപ്പറ്റിയിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക ഉൾച്ചേലിനെ പറ്റിയിട്ടും വിശദമായി വിശദീകരിച്ചു കൊടുക്കാനാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ നിന്ന് നടത്തിയിട്ടുള്ളത്. എന്താ പറയുക, എല്ലാവർക്കും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സാക്ഷരതയിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. പക്ഷെ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം പുറകിലാണ്. കേരളത്തിലെ ബാക്കി സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭേദമാണെങ്കിൽ തന്നെയും 36% പേർക്ക് മാത്രമേ കേരളത്തിൽ സാമ്പത്തിക സാക്ഷരതയുള്ളൂ. ഇന്നത്തെ കാലത്ത് സാമ്പത്തിക സാക്ഷരത ഇല്ലെങ്കിൽ നമ്മൾ പലതരം തട്ടിപ്പുകൾക്കും പലതരം ചതിക്കുഴികളിലും വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ മാത്രമല്ല, ഈ ട്രൈബൽ ഏരിയാസിനും
സാമ്പത്തിക സാക്ഷരതയെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കണം. ഈ അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പല പദ്ധതികളും നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ വരുന്ന ചതിക്കുടികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പം ഒരു ചായ കുടിക്കണമെങ്കിലും നമ്മുടെ കൊട്ടൂർ പോയാൽ പോലും നമ്മുടെ ക്യു ആർ കോഡ് വെച്ച് നമുക്ക് സ്കാൻ ചെയ്ത് പൈസ അയക്കാൻ സാധിക്കും, ഇല്ലേ? പക്ഷേ ഇതിലെല്ലാത്തിലും ഒരു ചതിക്കുഴി ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മളെങ്ങനെ അതിനെപ്പറ്റി അതിനെ അതിജീവിക്കണം, അതിനെപ്പറ്റിയുള്ള ക്ലാസുകൾ നമ്മുടെ റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന FLCs, ഫൈനാൻഷ്യൽ ലിറ്ററസി കൗൺസിലേഴ്സ്, സാമ്പത്തിക മണ്ണാങ്കുണ്ടിലെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഊരുകൾ സന്ദർശിക്കാൻ പോവുകയും ഊരിലെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി അണകാൽ ഊരിലേക്ക് പോവുകയും അവിടെ പോയി ഊരുകൾ സന്ദർശിക്കുകയും അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഊര് സന്ദർശിക്കാൻ ഊരുകൾ അവർക്ക് കാണണം എന്ന് പറയുകയും ഊരിലെ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുള്ള ഇതിലാണ് ഊര് സന്ദർശനത്തിനായിട്ട് പോയത്. അപ്പം ഊര് കാണുകയും ഒന്ന് രണ്ട് ഊരുകളിലൊക്കെ പോയിരുന്നു. അണകാല് പോയി, ചെറുമാങ്കല് പോയി, ആമോട്ട് പോയി, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ ഊര് സന്ദർശനത്തിന് പോയതാണ്. അപ്പം ഊര് സന്ദർശനത്തിന് പോകുന്ന വഴിയിലെ ആ പച്ചപ്പായ സ്ഥലങ്ങളും ആ പച്ചപ്പ് ഉയർന്നു നിൽക്കുന്ന ആ രേഖയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം ഒരടിപൊളി യാത്രയും ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.